നമസ്കാരം. സിനിമ സീരിയൽ താരം ഗായത്രി അരുണിൻ്റെ ആദ്യ പുസ്തകമായ അച്ചപ്പൻ കഥകൾ പ്രകാശനം ചെയ്തു. നടൻ മോഹൻലാലിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് വഴിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ഗായത്രിയുടെ പിതാവും ചേർത്തല നഗരസഭ കൗൺസിലറും NSS കരയോഗം പ്രസിഡന്റുമായിരുന്ന എൻ രാമേന്ദ്രൻ നായരുടെ ഒന്നാം ശ്രാദ്ധ ദിനമായ സെപ്റ്റംബർ 5 പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നടന്നത്. പിതാവിൻ്റെ ഓർമ്മകളടങ്ങുന്ന 10 കഥകളും ബാല്യകാല ഓർമ്മകളുമാണ് പുസ്തകത്തിൻ്റെ ഉള്ളടക്കമെന്ന് ഗായത്രി അരുൺ പറഞ്ഞു. നിയതം ബുക്സാണ് പുസ്തകത്തിൻ്റെ പ്രസാധകൻ. ഈ അച്ചപ്പൻ കഥകൾ അച്ഛന് സമർപ്പിച്ചു, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതെ അതെ, അച്ഛന് സമർപ്പിച്ചുകൊണ്ട് തന്നെ അച്ഛനുള്ള സമയത്ത് തന്നെ എഴുതി തുടങ്ങിയതാണ്. അത് അച്ഛനെ ചുമ്മാ തമാശയ്ക്ക് അച്ഛനോട് ഒന്ന് കളിയാക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ എഴുതി തുടങ്ങിയതാണ്. അച്ഛൻ്റെ കുറേ അബദ്ധങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഒരു കഥയായിട്ട് എഴുതിയതാണ്. അത് പിന്നീട് എല്ലാവരും കഥ വായിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടമായി, തുടർന്ന് എഴുതാൻ പറഞ്ഞു. അപ്പം അങ്ങനെ 2-ാമത്തെ 3-ാമത്തെ ഒക്കെ കഥ എഴുതി ഞാൻ അന്ന് അതൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അപ്പം ഇടയ്ക്ക് അച്ഛനെ കഴിഞ്ഞ വർഷം നഷ്ടമായി, അച്ഛൻ പെട്ടെന്നായിരുന്നു അച്ഛൻ്റെ മരണം. അപ്പോൾ അതിനുശേഷം നിന്നാൽ അതൊരു ആദ്യം വെറുതെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് നമുക്കതൊരു ബുക്കാക്കിയാലോ. അന്ന് അതത്ര സീരിയസ് ആയിട്ട് തോന്നിയില്ല, പക്ഷെ അച്ഛൻ പോയതിന് ശേഷം എനിക്കത് ബുക്ക് ആക്കണം എന്ന് സ്ട്രോങ് ആയിട്ട് എനിക്കൊരു തോന്നി. അങ്ങനെ അത് ബാക്കി കഥകൾ എഴുതി, അങ്ങനെ 10 കഥകളുടെ ഒരു ബുക്കായിട്ട് ഇറങ്ങി. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ അത് അച്ഛനെ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആദ്യത്തെ കഥ അച്ഛൻ വായിച്ചു, ആദ്യത്തെ കഥ വായിച്ച് അച്ഛൻ തന്നെ ഭയങ്കരമായിട്ട്, അത് എനിക്കറിയാമല്ലോ അച്ഛൻ അത് വായിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഭയങ്കര അറിയാലോ അച്ഛൻ ഭയങ്കര ഫൺ ലവിങ് ആണ്, ഭയങ്കരമായിട്ട് തമാശകൾ പറയുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും എന്ത് കാര്യത്തിലും തമാശയും കണ്ടുപിടിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്കറിയായിരുന്നു അച്ഛനത് ഇഷ്ടമാവും എന്നുള്ളത്. അപ്പം 2-ാമത്തെ കഥയും അതേപോലെ തന്നെ അച്ഛൻ എന്നിട്ട് പറഞ്ഞു, ദൈവമേ ഇത് ഇനി ഇങ്ങനെയാണെങ്കിൽ ഇത് അവസാനം ബുക്ക് ഇറങ്ങി എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വരെ തമാശയ്ക്ക് പറഞ്ഞു. പക്ഷെ 3-ാമത്തെ കഥ ഞാൻ എഴുതി ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ വായിച്ച് ചെയ്യിപ്പിക്കാൻ ആയിട്ട് ഒരു വെള്ളിയാഴ്ചയാണ് വന്നത്. അന്ന് വന്നപ്പോഴത്തേക്ക് അന്ന് എന്തോ പല തിരക്കുകളുകൊണ്ട് വായിച്ച് കേൾപ്പിക്കാൻ പറ്റിയില്ല. അതിൻ്റെ അടുത്ത ദിവസം തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് അച്ഛന് വയ്യാതെയായി. ചൊവ്വാഴ്ച അച്ഛൻ അങ്ങനെ വളരെ പെട്ടെന്നായിരുന്നു, ചൊവ്വാഴ്ച അച്ഛൻ പോയി. കണ്ടന്റ് ഇതുപോലെ അച്ഛൻ എൻ്റെ കുറേ ഓർമ്മകളും അച്ഛന് സംഭവിച്ച ചില അബദ്ധങ്ങൾ അതിൻ്റെ ഒരു തമാശ രൂപത്തിലുള്ള കഥകളും കുറച്ചെൻ്റെ ഇമാജിനേഷനും എല്ലാം കൂടെ ചേർത്തൊരു 10 കഥകളുടെ ഒരു സമാഹാരമാണ് അച്ചപ്പം കഥകൾ. എന്ന പേര് അത് അതൊരു ഒരു സസ്പെൻസാണ്. അത് ബുക്ക് വായിക്കുമ്പോൾ ആദ്യത്തെ കഥയിൽ തന്നെ ഞാൻ ആ ടൈറ്റിലിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ സസ്പെൻസ് കളയുന്നില്ല. അച്ഛൻ്റെ പേരിനോട് ചേർത്ത് തന്നെ അച്ചപ്പം എന്ന പേരാണ് വരണമല്ലോ. അത് അതിന് അത് ഞാൻ ആ അതെന്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കഥ തുടങ്ങുന്നത്. അപ്പോൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും. പ്രകാശന ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു, മോഹൻലാലാണ് നടൻ മോഹൻലാൽ, അത് തന്നെ ഒരു ഭാഗ്യമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭാഗ്യം അത് ഞാൻ മറ്റൊരു പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കണ്ടതാണ്. അപ്പോൾ ഈ ബുക്കിൻ്റെ കാര്യം പറയുകയും അദ്ദേഹം അത് പ്രകാശനം ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഹൈദരാബാദിലെ ഷൂട്ടിലാണ്. അപ്പോൾ നേരിട്ട് കൊടുത്ത് അത് പ്രകാശനം ഒരു കർമ്മം അങ്ങനെ ഒരു ചടങ്ങായിട്ട് നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, അദ്ദേഹത്തെ പോലൊരാളുടെ കൈകൾ കൊണ്ട് അത് പ്രകാശനം ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അച്ഛന് കൊടുക്കുന്ന ഒരു സമ്മാനം കൂടിയാണിത് മരണാനന്തരം. അങ്ങനെ തന്നെ വിലയിരുത്താം. തീർച്ചയായിട്ടും തീർച്ചയായും. എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, കാരണം എല്ലാവർക്കും ഉണ്ടാവും കുട്ടിക്കാലത്തെ ഓർമ്മകൾ, അച്ഛനെ പറ്റിയിട്ടുള്ള അമ്മയെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊക്കെ. പക്ഷേ അത് ഒരു പുസ്തകമാക്കാനും അത് നമ്മുടെ അച്ഛനെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആളുകൾ വായിക്കാനും അതെന്നും ഒരു പുസ്തകം എന്ന് പറയുന്നത് എന്നും ഒരു ഓർമ്മയാണല്ലേ. അങ്ങനെ ഒരു എക്കാലവും എത്ര ജനറേഷൻ കഴിഞ്ഞാലും എൻ്റെ അച്ഛനെ ആളുകൾ വായിക്കും എന്നുള്ളത് ഒരു മകളാണ്. എനിക്കതൊരു മകളെന്നുള്ള നിലയിൽ എനിക്ക് വളരെ എന്താ പറയുക ഒരു അഭിമാനവും. എൻ രാമേന്ദ്രൻ നായർ നമുക്കറിയാം, ചേർത്തല നഗരസഭയുടെ കൗൺസിലറായിരുന്നു, NSS കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ചേർത്തല ദേവീക്ഷേത്ര ഭക്തജന സമിതിയുടെ ഭാരവാഹിയായിരുന്നു. അങ്ങനെ സമൂഹത്തിൽ പൊതു സാംസ്കാരിക രംഗത്തൊക്കെ നിറഞ്ഞു നിന്നിരുന്നൊരു വ്യക്തിയാണ് രാമേന്ദ്രൻ നായർ. അദ്ദേഹത്തിൻ്റെ മകളായതിൽ ഒരുപക്ഷെ ഗായത്രിക്ക് അഭിമാനിക്കാം, അല്ലെങ്കിൽ ഗായത്രിയെ പോലെയുള്ള ഒരു പ്രതിഭയുടെ അച്ഛനാകാൻ കഴിഞ്ഞതിലും അദ്ദേഹത്തിനും കുടുംബത്തിനും അമ്മയ്ക്കൊക്കെ അഭിമാനിക്കാം. എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്? അത് അച്ഛൻ എന്നെ സംബന്ധിച്ചിടത്തോളം
അച്ഛൻ്റെ മകൾ തന്നെ അറിയപ്പെടാനാണ്. അതുകൊണ്ട് തന്നെയാണ് അച്ഛപ്പൻ കഥകൾക്ക് കാരണം. അപ്പം അച്ഛൻ എനിക്ക് ഒരു സന്തോഷം എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ മുഖം ടി വിയിൽ കാണുമ്പോഴും എൻ്റെ ഒരു ന്യൂസ് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു മാഗസിനിൽ ഒരു പ്രിൻ്റ് എൻ്റെ ഒരു ഇത് വരുമ്പോഴൊക്കെ അത് ഏറ്റവും കൂടുതൽ ഭയങ്കര എന്താ പ്രഷ്യസ് ആയിട്ട് അത് എടുത്തു വയ്ക്കുന്നത് അച്ഛനാണ്. അല്ലെങ്കിൽ അതിനൊരു കറക്റ്റ് റിവ്യൂ ഒരു ഒരു എൻ്റെ ഒരു സീൻ കാണുമ്പോൾ ഒരു എപ്പിസോഡ് കാണുമ്പോൾ അതിന് കറക്റ്റ് ഒരു റിവ്യൂ വിളിച്ച് പറയുന്ന അച്ഛനാണ്. അല്ലെങ്കിൽ അച്ഛൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം അച്ഛൻ്റെ ഉള്ളിലെ സന്തോഷം. അച്ഛൻ അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും കണ്ണൊക്കെ നിറഞ്ഞ്. അപ്പം അച്ഛൻ എൻ്റെ ഏറ്റവും നല്ലൊരു ആസ്വാദകനും ക്രിട്ടിക്കും ഒക്കെ അച്ഛൻ തന്നെയായിരുന്നു. അപ്പം രണ്ട് രീതിയിലും അച്ഛൻ്റെ മകളായിട്ട് ജീവിക്കാൻ കഴിഞ്ഞതും ഒക്കെ അതെ തീർച്ചയായിട്ടും അച്ഛപ്പൻ കഥകൾ എൻ്റെ അച്ഛന് തന്നെ സമർപ്പിക്കുകയാണ്. കൈത്തറിയുടെ ആദ്യ പുസ്തകമാണ്. ഈ പ്രസാധകരെല്ലാം വളരെ വൈമുഖ്യം കാണിക്കും പുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ആരാണ് ഇതിൻ്റെ പ്രസാധകർ? എനിക്ക് നേരെ തിരിച്ചായിരുന്നു സത്യത്തിൽ. എന്തുകൊണ്ടോ എനിക്ക് വളരെ പ്രശസ്തരായ പ്രസാധകർ വരെ താല്പര്യം പറഞ്ഞിരുന്നു. പക്ഷെ ജിജോ അതായത് നീതം പബ്ലിക്കേഷൻ അദ്ദേഹമാണ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അതാണ് അവരാണ് പബ്ലിഷേഴ്സ്. ജിജു വളരെ ഒരു പുസ്തകത്തെ ഭയങ്കരമായി സ്നേഹിക്കുകയും വളരെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ബുക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസാധകനാണ്. അപ്പം അതുകൊണ്ടാണ് ജിജു ആണ് നീതം പബ്ലിക്കേഷനാണ് പ്രസാദ്. ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതോ സാഹിത്യ രംഗത്തും എഴുത്ത് രംഗത്തും ഒക്കെ കാലുറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇത് വളരെ ആക്സിഡൻ്റലി സംഭവിച്ചതാണ് ഈ എഴുത്ത്. ഞാൻ അങ്ങനെ കൊച്ചിലെ ഒന്നും എഴുത്തി സാഹിത്യ രചനയിലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല. കലാപരമായ ഇതിലൊക്കെ ആയിരുന്നു. പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ കിട്ടുന്ന റിവ്യൂസ് വളരെ നല്ലതാണ്. എഴുതാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള റിവ്യൂസിൽ നിന്ന് തീരുമാനിക്കും.